അവൻ്റെ ആളൊന്നും മനസ്സില നമ്മളൊക്കെ ഫ്രണ്ട് എന്തോ തല്ല് കൂടുതലൊക്കെ ഉണ്ടാവും. മാന കിട്ടിയൊക്കെ വെള്ളം കൊണ്ട് പോകണക്ക വെള്ളപ്പോക്കുണ്ട് ചെയ്യാവുക ഫുഡൊക്കെ ഉണ്ട് അല്ല ചിലപ്പോ അറിയില്ല ചിലപ്പോ അഞ്ചിന്റെ വീഡിയോ കാണാൻ ഫ്രണ്ട്സ്. അപ്പൊ മുന്നത്തെ വീഡിയോ ജീവിച്ചാൽ വെള്ളപ്പിന്റെ പാർട്ട് 2 വീഡിയോ മൈൻഡ് ഈ വീഡിയോയിൽ നമ്മൾ തനിച്ചിരിക്കാൻ കരുതിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി പാലക്ക പൂവക്കളി അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രേറ്റുണ്ട് നമ്മൾ അതിനെ ഓരോക്കുമായി നമ്മൾ സംസാരിച്ചത്. പിന്നെ ഓരോക്കെ നമ്മൾ സൗഹൃദം മുഴുത്തത് കാരണം തനിച്ചിക്കൊക്കെ തന്നെ നമ്മളെ കട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോക്കെ വീഡിയോ മൈൻഡ് അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കിടക്കട്ടോ. ജിൽസാന്റെ കല്യാണത്തിന് വേണ്ടി വന്ന അല്ലേ മാറ്റി വന്ന വിയർപ്പിലെ പോയിട്ടെ മാനെ അപ്പൊ ഫുൾ ടീം ഇപ്പവും വന്നു കിട്ടും. ഞാൻ ബട്ടികളുടെ കൂടെ ഇല്ല ആദ്യത്തെ കുട്ടിയുടെ പോലെ ഫുഡായിക്കാം ഫുഡായിക്കാൻ പോലെ പോട്ടെ ഫുഡായിക്കാം അങ്ങനെ ഏകദേശം എത്താ വൈകാം ഏതായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോ അമ്മ ഷിയാബ്ക്കൊക്കെ വന്നു കിട്ടോ. ഇപ്പം ഈ ഫുഡ് കഴിക്കാനും കേട്ടോ ഷിയാബ്ക്ക് നൗഫലും പിന്നെ അതുപോലെ അന്വേഷണം അങ്ങനെ കുറെ നമുക്ക് കിട്ടോ. അപ്പൊ ഷിയാബ്ക്കാരോട് സംസാരിച്ചിട്ടോ അമ്മ കുഞ്ഞാമണിക്കള് പിന്നെ മാനമ്മ വലിയ തേമാണ് നോക്കി നോക്കാനുണ്ട് ഫുഡ് കൊണ്ട് വന്നെങ്കിൽ അല്ല അന്വേഷണോ എഴുത്തായിട്ട് ആക്കുമ്പോഴാണോ പാട്ട് കുറെ കേട്ടിക്കോ പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചറിയാം കാരണം പഴയ പഴയ പാട്ടൊക്കെ കുറെ കണ്ടു ഫുഡു പിന്നെ സത്താക്കാക്കൊക്കെ ഇഞ്ഞറി ഇയാള് നമുക്ക് അറിയും ഇയാൾക്ക് ഇഞ്ഞറിയില്ല ഇയാളെ പഴയ പാട്ടൊക്കെ നല്ല അടിപൊളിയാണ് പഴയ ആലുപൊക്കെ നല്ല അടിപൊളി ആലുപൊ പിന്നെ ഇയാളെ ചില പെണ്ണ ഗാനങ്ങളൊക്കെ പണ്ട് കേട്ടി കുറെ പാട്ട് യൂഫോക്കാണ് എം എസ് പി എം പി ടി പിന്നെ സത്താക്കാക്കൊക്കെ നമ്മളെ കമ്പനിയാണ് വലിയ വലിയ സെലിബ്രിറ്റി ഗായകന്മാരൊക്കെ നമ്മൾ കമ്പനിയാണ് ഓക്കെ. അപ്പൊ ആളറിയാതെ ഒരാളിനെ ഫുഡ് ആയിക്കുണ്ട് ആളെ ആളെ കണ്ടാന്ന് വെച്ചല്ലേ എന്താ പാടി എപ്പോ വന്നേ വാഴക്ക ബിരിയാണി വെച്ചേ ആ നമ്മ സിയാദാക്കി പോലെ സിയാദ് കാരണങ്ങളാണല്ലേ ഓക്കേടാ അങ്ങനെ എന്തോ ജലീമിക്കും ഫാറൂഖൊക്കെ തല്ലു ഉണ്ടോ എന്തോ തല്ലു കൂടുതലൊക്കെ ഉണ്ടോ ഏതായാലും തല്ലു ഇവിടെ ഉണ്ടെന്ന് സംഭവം അവസ്ഥ മനസ്സിലായില്ല.
അറിയോ കാരണം ഞാൻ ഇങ്ങനെ അറിയും, കൊറേ നിങ്ങളൊക്കെ അറിയും. ടെൻസിന്റെ കല്യാണം തന്നെ അവന് കണ്ടു, വേറെയും കൊറേ സെറ്റിനും കണ്ടിട്ടാണ്. അപ്പൊ നമ്മളെ എക്സാമിന്റെ സെറ്റ് അടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് നല്ല കഴിച്ചോ അല്ലേ? ഭക്ഷണം കമ്മിയാണ്. തടി കൊടുക്കുന്നോ? ഫുഡ് കഴിച്ചത് നമ്മളെ അഭിപ്രായം ചോദിക്കണ്ടേ? നല്ല ഫുഡാണ്. അങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടോ, കാരണം കുറെ മുമ്പ് വന്നോണ്ട് കഞ്ചി കൊണ്ട് കുറെ ആൾക്കാരെ കണ്ടിട്ടോ. ഈസുറാനെ പിന്നെ അത് പണിക്ക് നമ്മളെ പാലക്കൽ അബൂബക്കർ മൂപ്പയെ കണ്ടു കഞ്ചി കിട്ടും, കാരണം മൂപ്പയതിന് മുമ്പ് കൂടെ കണ്ടു. അങ്ങനെ ആകെ പിന്നെയും കണ്ടു നമ്മള്, ഇനി ഫുഡ് കഴിച്ചൊക്കെ ചോദിച്ചു നമ്മളോട്. അപ്പൊ ഫുഡ് കഴിച്ചൊക്കെ വന്നു ഏതായാലും പിന്നെ വാക്കിലെ പരിപാടി കേൾക്കുന്ന കൊണ്ടിരിക്കട്ടോ. ഇപ്പം നമ്മൾ സായിദ് നല്ല സെൽഫി തന്നെ എടുത്തുകൊണ്ടിരിക്കട്ടോ, കാരണം സായിദിനെ കുട്ടികളാകെ പൊതിഞ്ഞിക്കട്ടോ, പച്ച പൊതിഞ്ഞിക്കാണ്. അങ്ങനെ മണി സെൽഫി എടുത്തുകൊണ്ടിരിക്കട്ടോ. അങ്ങനെ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ഇങ്ങോപ്പം ഈ ഓറ ഭർത്താവ് ഒരുമിച്ച് കണ്ടിട്ടോ, പിന്നെ അങ്ങനെ ഓളിയും കണ്ടു കുറേ കാലം ചെയ്തു. പിന്നെ നമ്മുടെ നാസർക്ക് പുലിവാലത്തെ ടീം അംഗം മൊത്തം വരട്ടോ. അപ്പോൾ ഓയ്ക്കൊക്കെ സ്കൂട്ടും കാര്യങ്ങൾക്ക് കുട്ടികളോട് വരുന്നുണ്ടോ. നമ്മുടെ എം ആർ ആണ് ഒരുപാട് കാര്യങ്ങൾക്ക് ചേച്ചാണ് ഓനെ കാണുന്നുണ്ടോ, കാരണം കുറേ കാണാൻ കരുതിയ ഒരാളായിട്ട് എം ആർ ആണ്, കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരാളുണ്ടോ. പിന്നെ നമ്മൾ സായിദിനൊക്കെ വരെ സംസാരിച്ചിട്ടുണ്ട്, സായിദിനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് സായിദിനോട് നമ്മൾ നാട് എവിടെയൊക്കെ പറഞ്ഞു, എൻ്റെ നാട് പറഞ്ഞു, പിന്നെ ഓനോൻ്റെ നാടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചു. കാരണം ഓനെന്തിനു മുമ്പൊന്നും പരിചയപ്പെട്ടില്ല, ഇതുവരെ നേരി കാണുന്നതിന് ആദ്യത്തന്നെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ എന്തായാലും കുറച്ച് നേരം സംസാരിച്ച് ഓനെ സപ്പോർട്ടും ചെയ്യുമെന്നും പരിചയോടെ നമ്മൾ ഓനെ ഇതാക്കി. പിന്നെ നമ്മൾ പാലക്കര അബൂബക്കറി നമ്മുടെ എം എൽ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ, അതായത് അസ്കൂക്കാൻ്റെ കൂടെ. അങ്ങനെ ഓനെ സെൽഫി എത്തിക്കൊണ്ടിരിക്കുക. പിന്നെ കുഞ്ഞാൻ പണിക്കാരും പുലിവല്ലാതെ ി ടീം മൊത്തം സ്റ്റേജ് കഴിയിക്കട്ടോ എം ആർ അണിയൊക്കെ. പിന്നെ കുഞ്ഞാമണിക്കാര് എന്താ എം ആർ അണിയൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ നാസർക്ക് ഇതാക്കി നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ വന്ന ബമ്പും പരിപാടി ആയിട്ടോ. ജിലി സഹോലിപ്പിൻ്റെ കല്യാണം അങ്ങനെ പൊളിച്ചു. പിന്നെ നമ്മൾ മാനി സഹോലിപ്പിനോട് ചാർട്ട് കാരണം വെച്ചാൽ പെട്ടെന്ന് ഇല്ല പോകൊണ്ട് പെട്ടെന്ന് പറയാൻ വെച്ചില്ല. പിന്നെ നമ്മളെ ലീല കുടംപള്ളി ലീല വരുന്നുണ്ടോ. അപ്പം നമ്മളെ സൊഫാനൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് കൊണ്ടുവരുന്ന ഇടയ്ക്ക് ആ മൂപ്പത്തിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരട്ടോ, കാരണം സൊഫാനും പിന്നെ ജിൽസാരൊക്കെ അത്രയും വലിയ കമ്പനിയില്ല ആളുണ്ടോ. ഞാൻ സൊഫാന് കുടംപള്ളി ലീലയെ കൊണ്ടുവരുമ്പോൾ ഡാൻസ് ചെയ്തിട്ടോ, മൂടി കുടി ഡാൻസ് അടി സംഭവം അടിപൊളിയായിട്ടോ. എൻ്റെ ഡാൻസ് നല്ല വൈറലാകാൻ വെച്ച് ഡാൻസ് കേട്ടോ കളിച്ചപ്പോൾ. പിന്നെ കുടുംബം ലീലൻ്റെ നല്ലൊരു ഇതുണ്ടോ, അതായത് ഈ കോമഡി വന്നപ്പോൾ നാടകം കളിച്ചിട്ടോ. ആ നാടകത്തിൻ്റെ വീഡിയോ ആകുമ്പോൾ ചാനലുണ്ട്, ആ കാണാത്തേക്ക് വേണ്ടിയാവും കാണാട്ടോ. ഈ ചാനലിൽ കയ്യിൽ കണ്ടാൽ മതി, ചാനലിൻ്റെ വീഡിയോസ് എടുക്കുക അവിടെ പോയി കാണാം കഴിയിട്ടോ. ഏതായാലും പിന്നെ നമ്മൾ വിസയത്തേക്ക് കിടക്കുക എന്നാലും. പിന്നെ അവർ ഡാൻസും പരിപാടിയാണുട്ടോ, കാരണം ഇത് വീഡിയോസ് ഓണാക്കി കഴിഞ്ഞാൽ കോപ്പി വെച്ച് കിട്ടും കണ്ടിട്ടാണ് വോയിസ് മാസിയത്. പിന്നെ ഏതായാലും നമ്മൾ തെൻസ് കൂട്ടുമ്പോൾ വരും കേട്ടോ. അപ്പോൾ വന്നേക്കെ നമ്മൾ തെൻസിരിക്കാൻ വിളിച്ചപ്പോൾ തെൻസിരിക്ക കടിച്ചിരുന്നു, ഏറെ കാണാൻ കഴിയും. പിന്നെ നമ്മൾ റിഞ്ചുണ്ട് തെൻസിക്കാൻ ഡൈവർ, പിന്നെ നിജാം സൂപ്പി എന്താ തെൻസിക്കാനെ കണ്ടപ്പോൾ മുന്നിൽ കണ്ടു. കാരണം വെച്ചാൽ തെൻസിക്കാനുമായി ക്യാമറയുമായി നല്ല അത്ര ബന്ധമുള്ള ആളുണ്ടോ. നമ്മളെയും കമ്മിയാണ് കേട്ടോ ഏകദേശം, കാരണം നമ്മൾ കമ്മിയിലെ ഒരാളാണ് കേട്ടോ. നമ്മൾ പെന്നമെന്ന അല്പം പെന്നമെന്നില്ല ചോദിച്ചു ഞാൻ കേട്ടോ. ഈ നിജാം സൂപ്പി അങ്ങനെ ഏതായാലും നെക്സ്റ്റ് ആൾക്കാരുണ്ട്
ഭയങ്കര കൗട്ട് ഉണ്ടാവും കണ്ടിട്ട് സെക്യൂരിറ്റി നല്ലവണ്ണം ഉണ്ടാവും. അവന് തൻസിക വേഗം കഴിച്ചു, അല്ലെങ്കിൽ തൻസികാരൻ്റെ ആളുകൾ കൂട്ടോ, ഏതായാലും തൻസികാരനെ കൊണ്ടുവരട്ടോ, മുന്നോട്ട് കൊണ്ട് എണ്ണിക്കൊണ്ടിരിക്കണ്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ തൻസിക പിന്നെ നമ്മൾ മുമ്പ് വന്നു, തൻസിക നമ്മൾ കണ്ടിട്ടോ, ഏതായാലും നമ്മൾ തൻസികാനെ ശരിയൊക്കെ അനുകരിച്ചോ. ഏതായാലും എസ്കോട്ട് കൂടുതലാൻ്റെ കൗട്ടും ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ പരമാവധി ശരിയൊക്കെ കഴിച്ചോ. അവർ ചെയ്യുന്നത് ഏതായാലും നല്ലൊരു തീരുമാനമാണ്, കാരണം വെച്ചാൽ ആളുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കും. അവർ അത് കയറ്റി ആളുകളെ പരമാവധി ചുരുക്കാൻ നോക്കിയിട്ടോളി, അങ്ങനെ ചുരുക്കി കിട്ടും ആളുകളെ. പിന്നെ തൻസിക്കാനൊപ്പം വന്നിട്ട് ഇവിടേക്ക് കയറി ശരിയാക്കിട്ടോ. അങ്ങനെ നമ്മൾ തൻസിനെ ചികിത്സ വല്ലപ്പോൾ ഇവിടെയൊക്കെ സ്വീകരിച്ചിട്ടോ, അങ്ങനെ എൻ്റെ മുന്നിലേക്ക് എത്തി ശരി വന്ന് സ്വീകരിച്ചു. അങ്ങനെ കുടുംബത്തിൽ അയാൾക്ക് ഉണ്ടോ മുപ്പത്തി കണ്ടു തൻസിക്ക, ഇത് വളരെയധികം സന്തോഷമായി. പിന്നെ തൻസിക്കാൻ്റെ നല്ല അടിപൊളി പാട്ടുണ്ടോ, അതിനൊക്കെ ചികിത്സ വല്ലപ്പോഴും ആ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതാ പാട്ടിന് തുടക്കം ചെയ്യുന്നത് മതം ഈ പെണ്ണി പെണ്ണി കേട്ടോ. പിന്നെ അവസാനം തീരുന്നതിനായി പെണ്ണിനെ കുറിച്ചായിട്ടോ, പുതിനാരിനെ കുറിച്ചായിട്ടോ, പെണ്ണിൻ്റെ രോമാഞ്ച പെണ്ണി കാണട്ടോ. പിന്നെ അവസാനം ആവുന്നുണ്ട്. അപ്പോൾ ആ പാട്ടും നമ്മുടെ ചാനലുണ്ട്, അത് കാണുന്നതിന് വേണ്ടി അതും കാണാം കഴിഞ്ഞിട്ടോ. അമ്മ ചാനലിൽ അപ്പോൾ ഏതായാലും കാണുന്നതിന് വേണ്ടി അതും കാണട്ടോ. ഏതായാലും അങ്ങനെ തന്നെ പരിപാടിനെ അടുത്ത് വേണ്ടി കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈകിപ്പോയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ.